എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രൈവ് എക്സ്പാൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഷ്രിങ്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നേരെ പോകുന്നത് സി ഡ്രൈവിലേക്കായിരിക്കും. എന്നാൽ നമുക്ക് വിൻഡോസുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ളത് മാത്രം സി ഡ്രൈവിൽ പോയിച്ച് ബാക്കി അല്ലാത്ത നമ്മളുടെ സോഫ്റ്റ്വെയറിൽ, ഇപ്പോൾ ഉദാഹരണം അഡോബിയുടെയോ ഓട്ടോഡെസ്കിൻ്റെയോ ഒക്കെ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് സി ഡ്രൈവിൽ പോകണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ എങ്ങനെ ഇൻസ്റ്റാളേഷൻ പാത്ത് മാറ്റിക്കൊടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. സെറ്റിങ്സ് നമ്മുടെ സ്റ്റാർട്ട് എടുക്കുക. സ്റ്റാർട്ടിനകത്ത് പവർ ബട്ടൻ്റെ തൊട്ട് മുകളിൽ തന്നെ സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യം സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം സിസ്റ്റം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, സിസ്റ്റം ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നതാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നത്. അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് എന്നുള്ളൊരു ഓപ്ഷൻ. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം സ്റ്റോറേജ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ ഇങ്ങനെ സി ഡ്രൈവിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കാണിക്കും. ആപ്സ് ആൻഡ് ഫീച്ചേഴ്സ്, ഇതെല്ലാം കാൽക്കുലേഷൻസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ അതിനകത്ത് മോർ സെറ്റിങ്സിനകത്ത് ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാം ചേഞ്ച് വെയർ ന്യൂ കണ്ടൻറ് ഈസ് സേവ്ഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ. അതായത് മോർ സെറ്റിങ്സിലെ രണ്ടാമത്തെ ഓപ്ഷൻ. ജസ്റ്റ് നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ ആപ്സ് വിൽ സേവ് ടു എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതിനകത്ത് ലോക്കൽ ഡിസ്ക് അത് ഏത് ഡ്രൈവാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ന്യൂ ഡോക്യുമെൻ്റ് സേവ് ചെയ്യുന്നത്, മ്യൂസിക്, ഇമേജ്, അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസോ മാപ്സോ അങ്ങനെയുള്ളതൊക്കെ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വിൻഡോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ആപ്പിൻ്റെ ലൊക്കേഷനാണ് നമുക്ക് ജസ്റ്റ് മാറ്റി കൊടുക്കേണ്ടത്. അതിന് നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഡ്രൈവ് ഓപ്ഷൻസൊക്കെ കാണിക്കും. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഇ ഡ്രൈവ് ആണ്. അപ്പം നമ്മൾ ജസ്റ്റ് ന്യൂ വോളിയം ഇ എന്നുള്ളത് സെലക്ട് ചെയ്യുക, അപ്ലൈ കൊടുക്കുക. കുറച്ചൊരു ലോഡിങ് കാണിക്കും, അതിനുശേഷം അത് അപ്ലൈ ആകുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അതുപോലെ ചേഞ്ചസ് വരുത്തുന്നതിന് മുമ്പായിട്ട് ഏത് ഡ്രൈവിലാണോ സ്പേസ് ഉള്ളത് ആ ഡ്രൈവ് വേണം കൊടുക്കാൻ. പക്ഷേ ഈ ഒരു ചേഞ്ച് വിൻഡോസുമായിട്ടുള്ള മൈക്രോസോഫ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾക്ക് ഈ ചേഞ്ചസ് ബാധകമല്ല, അത് നേരെ സിയിൽ തന്നെ പോകും. ഉദാഹരണം വിഷ്വൽ സ്റ്റുഡിയോ പോലെയുള്ള സോഫ്റ്റ്വെയറൊക്കെ ഇടുമ്പോൾ അതിൻ്റെ പ്ലഗ്ഗിങ്സ് ഒക്കെ സി ഡ്രൈവിൽ പോകും, പിന്നെ അത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രോബ്ലം ആയിട്ട് വരും. ഇത് ജസ്റ്റ് അല്ലാത്ത സോഫ്റ്റ്വെയറുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾ ഉപയോഗിക്കാവൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.